അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹൂ കുഫുവൻ അഹദ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗല വനിഅമൽ നസീർ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് خذ بأيدينا أدركنا مرادنا يا حبيب الله الصلاة والسلام عليك يا رحمة للعالمين അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അഴ്തീനാബിൽ കല്ലി ഗാസത ഇന്ദ കുല്ലി ഹൗലിന സുബാഫീനൽ അംനാമിൻകു ശൈഖനാഹമട ബൂർവാലി അണിതീനാമിൻ കല്ലി ഗാസത عند كل حولنا صبا فينا لمنا منكم شيخنا أحمد بوروالي لا إله إلا الله لا إله ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് കന്മാരി നിൽ കദ ആചാഹോ കാമിലോ ഷിഫാബിക്കോ ലൈസാബിൽ ഇലാജി ബൽബിൽ കൗലിയാമട ബൂർവാലി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.
കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനെ, ദണ്ണങ്ങൾ തേത്ത് സലാമത്തേകണം ഹന്നാനെ, ദുഃഖത്തിൽ മാറാല നീ കിടേണേ സുബ്ഹാനെ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിലെ നോഹുകൾ എല്ലാം കാണും ഫർദാനെ, ദണ്ണങ്ങൾ തേത്ത് സലാമത്തേകണം ഹന്നാനെ, ദുഃഖത്തിൽ മാറാല നീ കിടേണേ സുബ്ഹാനെ, മാനസോ തേങ്ങും റുകൂഇലോ പിന്നെ സുജൂദിലോ, മന്നാനെ കല്ലീരാ നിന്നെ നിസ്കാരപ്പായലോ, മാനസോ തേങ്ങും റുകൂഇലോ പിന്നെ സുജൂദിലോ, മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാരപ്പായലോ, എണ്ണിയാൽ തീരാത്ത പാപം പേറി തളർന്നോ ഞാൻ, എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നോ ഞാൻ, എല്ലാം മാറിഞ്ഞപ്പോൾ മാപ്പിനായിരവോതും ഞാൻ, മാനസോ തേങ്ങും റുകൂഇലോ പിന്നെ സുജൂദിലോ, മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാരപ്പായലോ, എണ്ണിയാൽ തീരാത്ത പാപം പേറി തളർന്നു ഞാൻ, എല്ലാ മാറിഞ്ഞപ്പോൾ മാപ്പിനായിരവോതും ഞാൻ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കഥനങ്ങൾ കരളിലെ നോഹുകൾ എല്ലാം കാണുന്ന ഫർദാനെ, ദണ്ണങ്ങൾ തേർത്ത് സലാമത്തേകണം ഹന്നാനെ, ദുഃഖത്തിൽ മാറാല നീ കിടേണോ സുബ്ഹാനെ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണും ഫർദാനെ, ദണ്ണങ്ങൾ തേർത്ത് സലാമത്തേകണം ഹന്നാനെ, ദുഃഖത്തിൽ മാറാല നീ കിടേണോ സുബ്ഹാനെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു
عليك يا رحمة للعالمين. അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായിട്ട് കബൂലാക്കണം. ഈ അറിവിൽ നിലാവുന്ന മനോഹരമായ മജ്ലിസ് ഒരു ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായിട്ട് കബൂൽ ചെയ്യണേ റഹ്മാനേ. അള്ളാഹുവേ, ചിത്തരണം അല്ലാ, ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ മാറ്റണം അല്ലാ. എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിവിന്ദിലാവിലെ സുന്ദരമായ മജ്ലിസ്, ഇജാബത്തുള്ളൊരു മജ്ലിസായിട്ട് അല്ലാഹുവേ, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്, കണ്ണുനീരോടെ തന്റെ സങ്കട കഥകൾ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അറിവിന്ദിലാവിലേക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ കബൂലാക്കണം അല്ലാഹ്. അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റണം റഹ്മാനെ. അവരെ സങ്കടങ്ങളെല്ലാം നീ മാറ്റണം റഹ്മാനെ. അവരെ ദുഃഖങ്ങളെല്ലാം നീ മകറ്റണം അല്ലാ. രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണം അല്ലാ. കടങ്ങളെല്ലാം വീട്ടി തരണമല്ലാ. എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ, ആയിരത്തിലേറെ സ്വാലിഹീങ്ങൾ ഈ അറിയുന്നില്ലാവുന്ന സുന്ദരമായ പ്രോഗ്രാം ഒരേ സമയത്ത് ലൈവായി ലോകത്തിന്റെ നാനാഭാഗത്തിനും കണ്ടുകൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. അള്ളാഹുവേ, ആരൊക്കെ അറിയുന്നില്ലാവുന്ന പ്രോഗ്രാം ലൈവായി കാണുന്നുണ്ടോ ആ കുടുംബത്തിലെല്ലാം ബർക്കത്ത് കൊടുക്കണമല്ലാ. ആ കുടുംബത്തിലെല്ലാം സന്തോഷം കൊടുക്കണമല്ലാ. ആ കുടുംബത്തിലെല്ലാം റഹ്മത്ത് കൊടുക്കണമല്ലാ. അവരുടെ എല്ലാ വിഷമങ്ങളും ഈ സദസ് കൊണ്ട് നീ പരിഹരിക്കണമല്ലാ. ഓൺലൈനിലൂടെ ഒരുമിച്ചിരുന്ന് കാണുന്നവരുണ്ടല്ലോ, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കളടക്കം, നാട്ടിലുള്ള ഞങ്ങളെ സഹോദരങ്ങളടക്കം, അല്ലാഹുവേ, ഖൈറിന്റെ റഹ്മത്തിന്റെ വഴികളെ അവർക്ക് മുമ്പിൽ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകം ഇന്നലെ വിവിച്ചു കൊണ്ടിരിക്കുന്ന കോവിഡ് ആ മഹാമാരിയിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാ. കുത്തുബുല്ലാലം ശൈഖുനാ സിയം വലിയുള്ളാഹി ഖദസല്ലാഹു സറുഹുൽ അസീസ് അവിടുത്തെ ദർജനെ വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണം അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണം അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ, എത്രയോ ആളുകൾ ദുആർക്കാൻ പറഞ്ഞവരുണ്ട്, സംഭാവനകൾ പറഞ്ഞവരുണ്ട്. അല്ലാ, ഈ ക്യാമറ വാങ്ങുന്നതിലേക്ക് ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം, സെറ്റിംഗ്സ് എല്ലാം വാങ്ങുന്നതിലേക്ക് സഹായങ്ങൾ തന്ന നൂറുകണക്കിന് സ്വാലിഹീങ്ങളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന, നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാരെ, കൂട്ടുകുടുംബങ്ങൾ, ഭാര്യ കുടുംബങ്ങൾ, ഭർത്താവിന്റെ കുടുംബങ്ങൾ, ഈ അറിവിന്ദിലാവ് ലൈവിലൂടെ ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട് റബ്ബേ. ആ കബറുകളിലേക്ക് അറിവിന്ദിലാവിലെ വെളിച്ചം കൊടുക്കണം നാദാ. നീ വിശാലമാക്കണം റഹ്മാനെ അവരെയും ഞങ്ങളെയും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തിനെ ഒരുമിച്ച് കൂട്ടണം അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അറിവിന്നിലാവിന്റെ പരിശുദ്ധമായ മജ്ലിസിലാണ്, 34-ാമത്തെ മജ്ലിസിലാണ് നമ്മളുള്ളത്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ദുആക്ക് ഇജാബത്തുള്ളൊരു മജ്ലിസായിട്ട് അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. ധാരാളം ആളുകൾ ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാല്ലാ നമ്മൾ അവസാനം ദുആ ചെയ്യും. ഒരു നല്ല
ഭർത്താവാകാം എന്ന സുന്ദരമായ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അറിവിനിലാവിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ, നല്ല ഭാര്യ, സ്വാലിഹായ ഭാര്യ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തു. അത് അവസാനിച്ചിട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാ അവസരങ്ങൾക്കനുസരിച്ച് ഇൻഷാ അല്ലാ ഓരോ ഡോസ് തരും. ഇപ്പൊ സഹോദരിമാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കായിരിക്കും, കാരണം ഇന്ന് ഭർത്താക്കന്മാരെ കുറിച്ചിട്ടല്ലേ. മാഷാ അല്ലാ, ഇന്ന് ഭർത്താക്കന്മാരെ കുറിച്ചിട്ടാണ്, എന്റെ ഇക്കാനെ കുറിച്ചിട്ടാണ്, എന്റെ ഭർത്താവിനെ കുറിച്ചിട്ടാണ്. അവോ എല്ലാ സഹോദരിമാരെ കാത്തിരിക്കാരൊക്കെ ഉസ്താദ് എന്താ പറയാ, സുലൈമാനിക്ക് വിളിച്ചു പറഞ്ഞു, ഉസ്താദെ സാധാരണ വേളയിലൊക്കെ സ്വാലിഹായ ഭാര്യ, സ്വർഗത്തിലെ ഭാര്യ, നരകത്തിലെ നാരിമാർ, സ്വർഗത്തിലെ നാരിമാർ എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബം പറഞ്ഞതാണ്. സഹോദരിമാരെ കുറിച്ചിട്ട് മാത്രമേ ഞങ്ങൾ വേള കേട്ടിട്ടുള്ളൂ, ഭർത്താക്കന്മാരെ കുറിച്ചിട്ട് വേളു അല്ലാതെ കേൾക്കലില്ല. അതൊന്ന് പറയണം. ഇൻഷാ അല്ലാ എല്ലാം നമ്മൾ ചർച്ച ചെയ്യും. കുടുംബജീവിതത്തിന്റെ തുടക്കം മുതലേ നമ്മൾ ചർച്ച ചെയ്ത് വരികയാണ്. ഭാര്യയെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ, ഭർത്താവിനെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ, ഒരു ഭാര്യയും ഒരു ഭർത്താവും എങ്ങനെയാവണം എന്നെല്ലാം വളരെ വിശാലമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ പറയുന്ന ഓരോ വിഷയങ്ങളും അത് കണക്കിലെടുത്തുകൊണ്ട് അൽഹംദുലില്ലാ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന് എന്ന നിലയിൽ തന്നെ കണക്കിലെടുത്തിട്ട് വേണം ഇൻഷാ അല്ലാ ഓരോ വിഷയങ്ങളും മനസ്സിലാക്കാൻ. അല്ലാഹു ഒരു ഇജാബത്തുള്ള, ഒരു നല്ല അറിവുള്ള ഒരു മജ്ലിസായിട്ട് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ അടുക്കള തോട്ടത്തെ കുറിച്ച്, പച്ചക്കറി തോട്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പലരും അടുക്കള തോട്ടം തുടങ്ങി, അൽഹംദുലില്ലാ പലരും അടുക്കള തോട്ടം ആരംഭിച്ചു, പച്ചക്കറി തോട്ടം ആരംഭിച്ചു. അൽഹംദുലില്ലാ ഇന്ന് അൽഹംദുലില്ലാ അടുക്കള തോട്ടത്തിൽ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി തന്നെ അൽഹംദുലില്ലാ ഞങ്ങൾ അടുക്കള തോട്ടത്തിലെ പച്ചക്കറിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആയിഷാത്ത, അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, വലിയ സന്തോഷം കൊടുക്കട്ടെ, വലിയ റഹ്മത്ത് കൊടുക്കട്ടെ. അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാരെ അടുക്കള തോട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട ഒരു പ്രിയപ്പെട്ട വാപ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ കൃഷി തുടങ്ങിയാണ്, ഉസ്താദ് ദ്വാരിക്കണം, സന്തോഷാവണം, ഉസ്താദ് വരണം അതിന്റെ ഉദ്ഘാടനത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ, ഖൈർ കൊടുക്കട്ടെ. അപ്പൊ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് അല്ലാഹു തരുന്നൊരു സൗഭാഗ്യമാണ്. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം, അല്ലാഹു നാം അനുഗ്രഹിക്കട്ടെ. അപ്പോ സ്വാലിഹായ ഭർത്താവ്, ഒരു ഭർത്താവാണ് ഒരു കുടുംബത്തിന്റെ നായകൻ, ഒരു ഭർത്താവാണ് ഒരു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട നായകൻ. കപ്പലിലെ കപ്പിത്താനാണ് പ്രിയപ്പെട്ട ഭർത്താവ്, കപ്പലിലെ കപ്പിത്താനോ. അതെന്താ കപ്പലി എന്നുള്ള കുടുംബജീവിതം, കപ്പലി എന്നുള്ള കുടുംബജീവിതത്തെ നയിക്കുന്ന കപ്പിത്താനാണ് ഒരു സ്വാലിഹായ ഭർത്താവ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാനും കഴിയും. കപ്പിത്താൻ ഏത് റൂട്ടിലൂടെയാണോ കപ്പലിനെ കൊണ്ടുപോകുന്നത് ആ റൂട്ടിലൂടെയാണല്ലോ കപ്പലോടുന്നത്. അപ്പൊ കപ്പിത്താനാകുന്ന പ്രിയപ്പെട്ട ഭർത്താവ് കപ്പലാകുന്ന ഒരു കുടുംബത്തെ ഏത് റൂട്ടിലൂടെ, ഏത് ദിശയിലൂടെയാണോ കൊണ്ടുപോകുന്നത് ആ ദിശയിലൂടെയാണ് ആ ഭർത്താവിന്റെ ഭാര്യയും മക്കളും കുടുംബങ്ങളൊക്കെ ഓടുന്നത്. ചിലപ്പോൾ കടൽ കണ്ടിട്ടില്ലേ നിങ്ങൾ, നല്ല ശക്തമായ തിരമാലകൾ. കപ്പലിൽ യാത്ര ചെയ്തവരുണ്ടാവും കൂട്ടത്തില്, അള്ളാഹുവിന്റെ തോഫീക്കോടുകൂടി ഒരു അഞ്ചിലേറെ തവണ കപ്പലിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ലക്ഷദ്വീപിലേക്ക് പ്രഭാഷണത്തിന് പോകുമ്പോ കപ്പലിലാണ് വേളിന് പോവാറുള്ളത്. ഒരു ദിവസം ഒന്നര ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര, ആ കപ്പൽ യാത്ര, കടലിലൂടെയുള്ള കപ്പൽ യാത്ര ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ. പേടിയൊന്നുമില്ല, നല്ല സന്തോഷമായ യാത്രയാണ്. അപ്പോ ചിലപ്പോൾ നല്ല മഴയുള്ള സീസണിൽ, നല്ല മഴയുള്ള കാലഘട്ടത്തെ കപ്പൽ ചിലപ്പോൾ തിരകൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിളകും. പക്ഷേ വലിയൊരു തിരമാല വരുന്നത് കണ്ടപ്പോ അള്ളാ എന്ന് പറഞ്ഞിട്ട് കപ്പിത്താൻ ഓടിയാ എന്തായിരിക്കും കഥ. കപ്പിത്താനല്ല ആ കപ്പലിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പൊ ഏത് വലിയ തിരമാലകൾക്കിടയിലും, ഏത് വലിയ പ്രതിസന്ധികൾക്കിടയിലും, പ്രയാസങ്ങൾക്കിടയിലും ആ കപ്പൽ തകരാതെ, കപ്പല് അപകടത്തിൽ സംഭവിക്കാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പിത്താനായി മാറണം ഓരോ കുടുംബത്തിലെ പ്രിയപ്പെട്ട
വാപ്പയും ഓരോ കുടുംബത്തിലെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരും എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ, എങ്ങനെ നല്ല ഒരു കപ്പിത്താനാവാ, എങ്ങനെ നല്ലൊരു കപ്പിത്താനാവാ, അതിന് കപ്പലോടിക്കാൻ പഠിക്കണം, അത് ശരിയാണ്. വീട്ടിലെ കപ്പിത്താനായി എങ്ങനെ മാറണം, വീട്ടിലെ ഒരു സ്വാലിഹായ ഭർത്താവായി, ഒരു നന്മയുള്ള ഭർത്താവായി നമ്മൾ എങ്ങനെ മാറണം. ഭർത്താക്കന്മാരെ കുറിച്ചിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഭർത്താക്കന്മാർ വളരെ സന്തോഷത്തോടെ കേട്ടിരുന്നോളി, നിങ്ങൾക്ക് അല്ലാഹു വലിയ ഓഫറാണ് തന്നിട്ടുള്ളത്, വലിയ ഓഫർ, വലിയ സമ്മാനങ്ങളും വലിയ അനുഭൂതികളും വലിയ പ്രതിഫലങ്ങളുമാണ് ഓരോ ഭർത്താക്കന്മാർക്കും ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. മദീനയിലെ മസ്ജിദുൻ നബിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ മഹത്തുക്കളായ സ്വഹാബത്തിന്റെ വാള് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷയത്തിലേക്ക് നമ്മൾ ആരംഭിക്കുകയാണ്, നല്ല ഒരു ഭർത്താവാകാമെന്ന വിഷയം, നല്ല ഒരു ഭർത്താവാകാമെന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലെ മസ്ജിദുൻ നബിയിലെ മഹത്തുക്കളായ മഹാന്മാരായ സ്വഹാബത്തിൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങളെ കവിയായ ശക്തമായ വിശ്വാസിയായിട്ട് നിങ്ങൾ മാറണം. ഏറ്റവും നല്ല വിശ്വാസി, ഏറ്റവും നല്ല വിശ്വാസി, ഖൈറായ ഒരു വിശ്വാസിയെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖൈറായ വിശ്വാസിയാണ് ഏറ്റവും നല്ല വിശ്വാസിയെന്ന്, ശക്തമായ വിശ്വാസിയാണ് ഏറ്റവും നല്ല വിശ്വാസിയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെറും ഒരു മുഅ്മിനായാൽ പോരാ, നിങ്ങൾ വെറും ഒരു വിശ്വാസിയായാൽ പോരാ, ശക്തമായ വിശ്വാസിയാവണം. മഹത്തുക്കളായ സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് നബിയെ ഞങ്ങൾ ശക്തമായ വിശ്വാസിയാകുന്നത്, തങ്ങൾ പറഞ്ഞതിന്റെ വിവക്ഷയൊന്ന് തങ്ങൾ വിശദീകരിച്ച് തരാമോ നബിയെ. ശക്തമായ വിശ്വാസിയെന്ന് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലെ മസ്ജിദിന്റെ മേൽ നിന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ മിനൽ മുഅ്മിനിൽ ളഈഫ്, ശക്തമായ വിശ്വാസിയാണ് ബലഹീനനായ വിശ്വാസിയേക്കാൾ ഏറ്റവും വലിയ ഖൈറുള്ളതെന്ന് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ശക്തമായ വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? നല്ല മസിൽ പവർ ഉള്ളവനാണോ? നല്ല ബോഡി ബിൽഡർ ഉള്ളവനാണോ? അല്ലാഹുവിന്റെ ഹബീബ് മഹാന്മാരായ സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങൾ ശക്തിയുള്ള വിശ്വാസികളായി മാറണം. സ്വഹാബ സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് നബിയെ? നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട്, നല്ല വിറ്റാമിനും പോഷക ആഹാരങ്ങളും കഴിച്ച്, ശരീരം എല്ലാ ദിവസവും മുടങ്ങാതെ ജിം ചെയ്തുകൊണ്ട്, നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് നല്ല മസിൽ പവർ ഉണ്ടാക്കിയിട്ടുള്ള വിശ്വാസിയാണോ നബി തങ്ങൾ ഉദ്ദേശിച്ചത്? ആരോഗ്യം നമുക്ക് ആവശ്യമാണ്, അത് അത്യാവശ്യമാണ്, അതിനുള്ള കാര്യങ്ങളെല്ലാം ഹലാലായ രൂപത്തിൽ നമ്മൾ ചെയ്യണം, ശരിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, അൽ മുഅ്മിനുൽ ഖവിയു ഖൈറും മിനൽ മുഅ്മിനിൽ ളഈഫ്, ബലഹീനമായ ശക്തിയില്ലാത്ത വിശ്വാസിയേക്കാൾ, ശക്തിയുള്ള ബലഹീനയായ വിശ്വാസിയേക്കാൾ വളരെ ശക്തമായ വിശ്വാസിയെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നതെന്ന് മുത്ത് നബി പറയുമ്പോ, എങ്ങനാണ് നബിയെ, ഏത് രൂപത്തിലുള്ള ശക്തിയാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കവി എന്ന് പറഞ്ഞാൽ ഈമാൻ, പരിപൂർണമായ വിശ്വാസിയാണ് സ്വഹാബ, ഈമാൻ പരിപൂർണമായ വിശ്വാസിയാവണം സ്വഹാബ, ഈമാന കൊണ്ട് ശക്തിപ്പെടുത്തണം സ്വഹാബ, ഈമാന കൊണ്ട് ശക്തിപ്പെടുത്തണം സ്വഹാബ, നിങ്ങളുടെ ഓരോ സൽപ്രവർത്തനങ്ങളും അല്ലാഹുവിനുള്ള വിശ്വാസം കൊണ്ട്, ഈമാൻ കൊണ്ട് നിങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ടല്ലോ നബിയെ, കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്, തങ്ങളുടെ ഈ മസ്ജിദിൻ നബവിയിൽ സുബഹിയുടെ മുമ്പ് തന്നെ ഞങ്ങൾ വന്നുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ച് സുബഹി നമസ്കാരത്തിന് വേണ്ടി ഈ പള്ളിക്കകത്ത് ഞങ്ങൾ കാത്തിരിക്കാറുണ്ട് തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബെ, സുന്നത്ത് നോമ്പുകൾ ഞങ്ങളെ ജീവിതത്തിൽ എടുക്കാറുണ്ട്, ഞങ്ങളെ കുടുംബത്തോടുള്ള കടപ്പാടുകൾ ഞങ്ങൾ ജീവിതത്തിൽ വീട്ടാറുണ്ട് നബിയേ, ഞങ്ങളെ അയൽവാസികളോടുള്ള കടപ്പാടുകൾ, കൂട്ടുകാരോട് കൂട്ടുബന്ധത്തോടുള്ള കടപ്പാടുകളെല്ലാം ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് തങ്ങളെ. ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ശക്തമാനായ വിശ്വാസിയാവാൻ ഞങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി ഏതാണ്? ഞങ്ങളെ ഈമാൻ എപ്പോഴാണ് ശക്തിപ്പെടുന്നത് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ ഞാനൊരു അമൽ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സ്വഹാബ, നിങ്ങളുടെ നമസ്കാരങ്ങളും നോമ്പുകളും സദഖകളും ഖുർആൻ ഖത്മുകളും അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും ശക്തി കൂട്ടാൻ വേണ്ടി ഒരു സുന്ദരമായ അമൽ ഞാൻ പറഞ്ഞു തരട്ടെ സ്വഹാബ. ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീന ഈമാനാ, ഈമാനെ പരിപൂർണമായവന്റെ വിശ്വാസമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്, ഈമാൻ പരിപൂർണമായവന്റെ അമലുകളാണ് അല്ലാഹു കബൂലാക്കുന്നത്, ഈമാനെ പരിപൂർണമായവന്റെ ഇബാദത്തുകൾക്കാണ് അല്ലാഹു സ്വീകാര്യത കൊടുക്കുന്നത്. എങ്ങനാണ് നബിയേ ആ ഈമാനിന്റെ പരിപൂർണത എങ്ങനെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് നബിയേ? ഈമാനിന്റെ പരിപൂർണത ലഭിച്ചു എന്ന് അറിയാൻ മാർഗമെന്താണെന്ന് പറഞ്ഞു തരുമോ? ഞങ്ങളെ ഈ കാണുന്ന ഇബാദത്തുകളെല്ലാം അത് ഈമാനിന്റെ പരിപൂർണതയുടെ പട്ടികയിൽ പെടുന്നുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈമാനിന്റെ പരിപൂർണത നിങ്ങളെ ഇബാദത്തുകളെ കൊണ്ട് മാത്രം ഈമാനിന്റെ പരിപൂർണത നേടാൻ കഴിയൂല. ആ ഈമാനിന്റെ പരിപൂർണത ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു പരിപൂർണമായ ഈമാനുള്ള വിശ്വാസിയുടെ ഒന്നാമത്തെ അടയാളം എന്താണ്? ഒരു പരിപൂർണമായ ഈമാനുള്ള വിശ്വാസിയുടെ ഒന്നാമത്തെ അടയാളം എന്താ? അറിവിന്നിലാവ് ഓൺലൈനിലൂടെ ലൈവായി കേൾക്കുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളെ, നമ്മളൊക്കെ ഈമാനെ പരിപൂർണമായവരിൽ ഉൾപ്പെടണ്ടേ? അല്ലാഹു നമ്മുടെ ഈമാനൊക്കെ സലാമത്താക്കി തരട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഇബാദത്തുകളെല്ലാം അല്ലാഹു നമുക്ക് വലിയ ഇജാബത്ത് തന്ന കബൂലിയത്ത് തന്നുകൊണ്ട് അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് സ്വഹാബ, ആ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഈമാനിന്റെ കബൂലിയത്തിന് അല്ലാഹു നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ട് കാര്യങ്ങളെ മദീനയുടെ നായകൻ മദീനയുടെ മസ്ജിദിൽ നബിയിൽ നടന്ന മതപ്രഭാഷണത്തിലെ ആയിരക്കണക്കിന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മുത്തുനബിയുടെ ചാരത്തിരുന്ന് വഅദ് കേൾക്കാൻ എന്തോരം വലിയ സുഗന്ധമാ, മുത്തുനബിയുടെ ചാരത്തിരുന്ന് വഅദ് കേൾക്കാൻ എന്തോരം വലിയ ആനന്ദമാ. അല്ലാഹുവിന്റെ ഹബീബേ, തങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ, തങ്ങളുടെ പ്രഭാഷണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ, തങ്ങളുടെ മധുരമനോഹരമായ അദരങ്ങളിൽ നിന്ന് ഉടവിരുന്ന ഓരോ വാക്കുകള വചനങ്ങളെ, ഖുർആനിന്റെ ആയത്തുകളുടെ ആ സുന്ദരമായ ശൈലികളെ എന്തോരു മനോഹരമായിട്ടാണ് നിങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത് നബിയേ. സ്വഹാബത്ത് പറയുകയാണ്, മുത്തുനബിയുടെ വഴി കേട്ടാൽ ഞങ്ങൾക്ക് ഉറക്കം വരാറില്ല സ്വഹാബാ.
മുത്തുനബിയുടെ വളി കേൾക്കുമ്പോ മടുപ്പ് വരാറില്ല. എത്രയോ സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണീരുമായിട്ടാണ് മസ്ജിദ് നബിയിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. ആ മസ്ജിദ് നബിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് മുച്ചുനബി ഞങ്ങൾക്ക് വളർ പറഞ്ഞു തരുമ്പോ ആ വളർ ഞങ്ങളെ മനസ്സിന് വല്ലാത്ത സമാധാനമാണ്. ആ പ്രഭാഷണം ഞങ്ങളെ മനസ്സിന് വല്ലാത്ത സമാധാനമാണ്. അല്ലാഹുവേ അറിവിന്നിലാഭി എന്ന ഈ മധുര മനോഹരമായ മജ്ലിസ് ആയിരങ്ങളാണ് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകൾക്ക് ഈ മജ്ലിസ് സമാധാനമാണ് റബ്ബേ. നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പ്രയാസങ്ങൾക്ക് കഷ്ടപ്പാടുകൾക്ക് സമാധാനത്തിലെ മഴത്തുള്ളികളായി ആമീൻ പറയുന്ന മനോഹരമായ സദസ്സിന് ഹിജാബത്ത് മടവൂര് ശൈഖുനാരെ പറക്കത്തുകൊണ്ട് ഉസ്താദ്മാരെ പറക്കത്തുകൊണ്ട് മാതാപിതാക്കളെ പറക്കത്തുകൊണ്ട് നീ നിലനിർത്തണം അല്ലാഹ, നീ നിലനിർത്തണം അല്ലാഹ. ആ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയാ. സ്വഹാബത്ത് ചോദിച്ചു, ഏത് കാര്യമാണ് നബിയേ, ഏത് കാര്യമാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് ഈമാനിന്റെ പരിപൂർണതയിൽപ്പെട്ട രണ്ട് അടയാളങ്ങളുള്ള രണ്ട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ? നിങ്ങളുടെ ഈമാന് പരിപൂർണമുള്ളതാണ്. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഇതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങളുടെ ഈമാനിനെയാണ് അല്ലാഹു വലിയ സമ്മാനമായിട്ട് അല്ലാഹു പരലോകത്തെ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം തിരിച്ചു തരുന്നത്. സ്വഹാബാ, അതിൽ നിന്ന് ഒന്നാമത്തെ അടയാളം ഏതാണ്? അഹ്സനുൽ ഖുലുഖ്. അഹ്സനുൽ ഖുലുഖ്. അഹ്സനുൽ ഖുലുഖ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈമാനിന്റെ വിശ്വാസത്തിന്റെ പരിപൂർണത ഉള്ള ഒരാളുടെ അടയാളം, ഒരു ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരിയുടെ ഒന്നാമത്തെ അടയാളം ഏതാണ്? അവൻ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ഒരിക്കലും കളവ് പറയാത്തവനാണ്. ഒരിക്കലും ദേഷ്യം വരാത്തവനാണ്. ഒരിക്കലും മറ്റുള്ളവന് ഹൈബത്ത് പറയാത്തവനാണ്. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഹൈബത്തും നമീമത്തും ഫസാദും പറഞ്ഞുകൊണ്ട് പരസ്പരം തെറ്റിപ്പിക്കാത്തവനാണ് സ്വഹാബാ. മറ്റുള്ളവരുടെ കുറവ് പറഞ്ഞ് നടക്കാത്തവരാണ് സ്വഹാബാ. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാത്തവരാണ് സ്വഹാബാ. അല്ലാഹുവേ മുത്തുനബി പറയുകയാണ്, ഈമാൻ പരിപൂർണമായോ എന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം ചെറുപ്പക്കാരാ. ഈ പാവപ്പെട്ട ഞാനടക്കം നമ്മുടെ ഈമാനിനുള്ള കബൂലിയത്ത് തന്നിട്ടുണ്ടോ? നമ്മുടെ ഈമാനിനുള്ള സ്വീകാര്യത തന്നിട്ടുണ്ടോ? നമ്മുടെ ഈമാനിനുള്ളാഹു കബൂലിയത്ത് തന്നിട്ടുണ്ടോ എന്നതിൻ്റെ അടയാളം നമ്മുടെ നമസ്കാര തയമ്പ് മാത്രമല്ല, നമ്മുടെ വേഷങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സ്വഭാവങ്ങളാണ്, നിങ്ങളെ സ്വഭാവങ്ങളാണ്, നിങ്ങളെ സ്വഭാവങ്ങളാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സത്യസന്ധമായി ജീവിക്കുന്നവരാരാ? തമാശക്ക് പോലെ കളവ് പറയാതെ ജീവിക്കുന്നവനാണ് പരിപൂർണമായ ഈമാനുള്ളവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സത്യസന്ധമായി നല്ല സ്വഭാവത്തിന്റെ ഉടമയായി ജീവിക്കുന്നവനാരാ? അവനാണ് യഥാർത്ഥ പരിപൂർണ ഈമാനുള്ളവനെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം നല്ലവൻ, ആരെയും ചീത്ത പറയൂല, ആരെയും കുറ്റം പറയൂല, ആരെയും ഗൈബത്ത് പറയൂല, നമീമത്ത് പറയൂല, ഫസാദ് പറയൂല. ചില ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങളല്ല, ചില ആളുകൾ എന്ത് നല്ലോണം പറയും. എന്നിട്ട് ഞാൻ കുറ്റം പറഞ്ഞല്ല കേട്ടോ, ഉള്ളത് പറഞ്ഞതാണ്, നല്ല കാര്യമായി. ഈ ഉള്ളത് പറയുന്നതിന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ പേരാണ് ഗൈബത്ത് എന്നുള്ളത്. എങ്ങനാ? ആ അതന്നെ, കുറ്റം പറയാ. പക്ഷെ നമ്മൾ ആരെങ്കിലും അത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ നാലാള് കൂടി കഴിഞ്ഞാൽ അടുപ്പം കല്ല് കൂട്ടി വെച്ചാർക്ക് മൂന്നാള് കൂടിയാ യാ അല്ലാഹ്, ഒരാള് ബിസ്മി ചൊല്ലിട്ട് അങ്ങനെ തുടങ്ങും, ആ അവളങ്ങനെ, ആ അവളങ്ങനെ തന്നെ, ആ അവളങ്ങനെ തന്നെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തെറ്റല്ലേ അത്? ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിക്കുന്ന വാക്കാണോ നിങ്ങൾ പറഞ്ഞത്? അത് പൊരുത്തപ്പെടിപ്പിക്കാതെ അള്ളാഹു നമുക്ക് പുറത്തു തരൂല. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കി തരണേ റഹ്മാനെ, നല്ല സ്വഭാവത്തിന്റെ അഹ്ലുകാരായിട്ട് ഞങ്ങളെ കബൂലാക്കണം അല്ലാ. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാരാണ് അവരുടെ ഈമാനിന് അള്ളാഹു പരിപൂർണത കൊടുക്കും. അപ്പൊ നമ്മളൊക്കെ പറയും ഞാൻ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, ഞാൻ നാട്ടിൽ കാര്യപ്പെട്ട ആളാണ്, ഞാൻ പള്ളിയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഞാൻ ഉസ്താദാണ്, ഞാൻ പ്രഭാഷകനാണ്, ഞാൻ ഗായകനാണ്, ഞാൻ നാട്ടിലെ പ്രമാണിയാണ്, ഞാൻ ഒരുപാട് ആളുകളെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണ്, കാരുണ്യ പ്രവർത്തകനാണ്, എക്സ്ട്രാ അങ്ങനെ തുടർന്നു പോകും മല പോലെ. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ സ്വഹാബത്ത് പറഞ്ഞ നബിയേ, തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവമാണല്ലോ, ഞങ്ങൾ ആരോടും ദേഷ്യപ്പെടാറില്ലല്ലോ, ഞങ്ങൾ ആരോടും വൈരാഗ്യമായിട്ട് വൈറലായിട്ട് സംസാരിക്കാറില്ലല്ലോ, ഞങ്ങൾ എല്ലാവരോടും നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഹാബത്തെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തെന്നറിയോ? ഈമാനെ പരിപൂർണമാകുന്നവരുടെ പ്രധാനപ്പെട്ട അടയാളം അല്ലാഹുവിന്റെ ഹബീബ് രണ്ടെണ്ണം പറഞ്ഞല്ലോ, അതിൽ നിന്ന് രണ്ടാമത്തത് പറയാണ്, അവരുടെ കുടുംബത്തോട് അവരുടെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ്, അവന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് പരിപൂർണമായ ഈമാനുള്ളവൻ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മഹാനായ തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, പുറമെയുള്ള ആളുകളോട് മാത്രം സ്നേഹം കാണിച്ചാൽ പോരാ, പുറമെയുള്ള ആളുകൾ നമ്മെക്കുറിച്ച് അവൻ വലിയ ഹാജിയാരാണ്, സ്വതങ്ക് കൊടുക്കുന്നവനാണ്, അവൻ വലിയ പ്രഭാഷകനാണ്, അവൻ വലിയ എഴുത്തുകാരനാണ്, അവൻ നാട്ടിലെ വലിയ പ്രമാണിയാണ്, അവൻ എത്രയോ പാപങ്ങളെ സഹായിക്കുന്നവനാണ്, അവൻ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്നവനാണ്, പുറമെയുള്ള ആളുകൾ നമ്മെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. അല്ലാഹുവിന്റെ ഹബീബ് ആ നല്ല സ്വഭാവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കേതെന്നറിയോ? മഹാനായ തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാ, വൽതഫഹും ബി അഹ്ലിഹി, അവന്റെ ഭാര്യയോടവൻ നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് സ്വഹാബ. നിങ്ങളെ കൂട്ടത്തിൽ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാരാ? നിങ്ങളെ കൂട്ടത്തിൽ ഭാര്യമാരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്നവൻ ആരാ? നിങ്ങളെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട പെണ്ണിനെ സ്നേഹിക്കുന്നവനാരാ? അവളെ ചീത്ത പറയാതെ, അവളെ കുറ്റപ്പെടുത്താതെ, ഒറ്റപ്പെടുത്താതെ, അവളെ വേദനിപ്പിക്കാതെ, അവളെ അടിക്കാതെ, അവളോട് പിണങ്ങിക്കളയാതെ, ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്ന ഭർത്താക്കന്മാരെ ആരാ? അവരാണ് ഈമാൻ പരിപൂർണമായവൻ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാവണം. മഹല്ല് മാത്രം നിയന്ത്രിക്കാൻ പഠിച്ചാൽ പോരാ, ഒരു പ്രസിഡന്റായിട്ട് മാത്രം പോരല്ലോ, ഒരു പഞ്ചായത്ത് മുഴുവനും നമ്മൾ ഭരിക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് സെക്രട്ടറി ആയിട്ട് ഒരുപാട് ഒരുപാട് നേതൃസ്ഥാനങ്ങൾ നമ്മൾ വഹിക്കുന്നുണ്ടല്ലോ. അത് മാത്രം നമ്മൾ നല്ല സ്വഭാവത്തിലൂടെ കൊണ്ടു നടന്നാൽ പോരാ. നേരത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇതുപോലെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്രയോ വലിയ ദുരന്തങ്ങൾ നിറഞ്ഞ കടലിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ പോലെയാണ് നിങ്ങളെ കുടുംബം എന്നുള്ളത്. ആ ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രളയങ്ങളും കൊടുങ്കാറ്റുകളും തിങ്ങി നിറഞ്ഞ ഉൾക്കടലിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലിന്റെ കപ്പിത്താനെ പോലെയാണ് ഒരു കുടുംബ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കപ്പിത്താനാണ് ആ കുടുംബത്തിലെ ഭർത്താവ്, പ്രിയപ്പെട്ട സഹോദരൻ നിക്കാ എന്ന് നമ്മളെ മറന്നു
പോവണ്ട, ഒരു സ്വലാഹിയത്തുള്ള സ്വഭാവത്തിന്റെ ഉടമയാണ് നീ എന്ന് നിങ്ങളെ ഭാര്യ നിങ്ങളെ കുറിച്ച് പറയണോ? നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭാര്യ നന്മ പറയണം. ചെറുപ്പക്കാരാ, എന്നെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവൾ നന്മ പറയണം. എന്നെ കുറിച്ച് മറ്റുള്ളവർ മാത്രം നന്മ പറഞ്ഞാൽ പോരാ. അറിവിന്നിലാവര ഉസ്താദാണ് നല്ല നിലക്ക് ഞങ്ങൾക്ക് അത് പറഞ്ഞു തരാറുണ്ട്. ഞങ്ങളെ ഇടക്കിടക്ക് പാട്ട് പാടിയിട്ട് ഉറക്കാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരാറുണ്ട്. എന്തോരം നല്ല ശബ്ദമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മാത്രം അഭിപ്രായം പറഞ്ഞാൽ പോരാ. എന്റെ പ്രിയപ്പെട്ടവൾ എന്നെ കുറിച്ച് നന്മ പറയുമ്പോഴാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഈമാനിന് അല്ലാഹു കബൂലിയത്ത് കൊടുക്കുന്നത്. എന്റെ സ്വഭാവത്തെ കുറിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവൾ നല്ലത് പറയുമ്പോഴാണ്. മറ്റുള്ളവരോട് മാത്രം നന്മ കാണിച്ചാൽ പോരെ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് മാലാഖമാര് മനുഷ്യർ വിചാരണ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് സ്വഹാബത്തിനോട് മസ്ജിദ് നബിയിലെ വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്. എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾക്ക് അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തേക്കുള്ള വഴികൾ ഒരുക്കി കൊടുക്കുമല്ലോ. അവിടെ വന്നിട്ട് പാവപ്പെട്ടവരെ പറയും അല്ലാ ഞങ്ങളെ പട്ടിണി കിടന്നപ്പോ അവര് ഞങ്ങളെ സഹായിച്ചവരാണ് റബ്ബേ, ഞങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ വന്നപ്പോ അവര് ഞങ്ങളെ സഹായിച്ചവരാണ് അല്ലാ, ഞങ്ങളെ വീട്ടിലേക്ക് വഴിയില്ലാതെ പ്രയാസപ്പെട്ടപ്പോ അവര് ഞങ്ങളെ സഹായിച്ചവരാണ് റബ്ബേ, ഞങ്ങളെ വീട്ടിലെ കിണറ്റിൽ വെള്ളമില്ലാതെ വന്നപ്പോ ഞങ്ങളുടെ വീട്ടിലുള്ള മോട്ടർ എടുത്തുകൊണ്ട് അവരുടെ കിണറിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിച്ച് തന്ന കുടുംബങ്ങളാണ് നാദാ. വഴിയോരത്തിലൂടെ തനിച്ച് ഞാൻ നടന്നു പോകുമ്പോ എന്നെ വാഹനത്തിൽ നിനക്ക് ഹെൽപ്പ് തന്ന് ട്രിപ്പ് തന്നിട്ട് എന്നെ സഹായിച്ചവനാണ് റബ്ബേ, ഞാൻ കടം ചോദിച്ചപ്പോ തന്നവനാ, ഞാൻ പ്രതിസന്ധിയിൽപ്പെട്ടപ്പോ സഹായിച്ചവനാ, ഞാൻ രോഗിയായി തളർന്നു കിടന്നപ്പോ തളരല്ല മോനെ പതറല്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നവനാണ് അല്ലാ. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനെ സ്വർഗത്തിലേക്ക് കടത്തിവിടണമെന്ന് നമ്മൾ സഹായിച്ച പ്രിയപ്പെട്ട പാവങ്ങൾ പരലോകത്ത് വന്ന് നമുക്ക് വേണ്ടി പറയുമെന്നാണ്. നമ്മൾ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടോ? അതിന്റെ കാരണം കൊണ്ട് അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് ആ മൃഗങ്ങൾ അല്ലാഹുവിനോട് വിളിച്ചു പറയുമെന്നാണ്. ഞാൻ ദാഹിച്ചു വളഞ്ഞ സമയത്ത് എനിക്ക് വെള്ളം തന്നവനാണ്. കോഴിക്ക് ഭക്ഷണം കൊടുത്ത പെങ്ങളെ, നിങ്ങളെ ഭക്ഷണം കൊടുത്തതിന് പകരമായിട്ട് അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് അല്ലാഹു പകരം തരും മോളെ. പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തവരെ, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവരെ, അതിനെല്ലാം പകരമായിട്ട് അല്ലാഹു നമുക്ക് പരലോകത്ത് തരും പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടുന്ന് ചെയ്തു പോയ കാരുണ്യ പ്രവർത്തനങ്ങൾക്കെല്ലാം അല്ലാഹു നമുക്ക് പരലോകത്ത് വെച്ച് പ്രതിഫലം തരുമെന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്നാൽ ചില ആളുകളെ അല്ലാഹുവിന്റെ മാലാഖമാരെ തടഞ്ഞു വെക്കുമെന്നാണ്. ചെയ്തു പോയ കാരുണ്യ പ്രവർത്തനത്തിലെ കാരണം കൊണ്ട് സുന്നതമായ സ്വർഗത്തിലേക്ക് നമുക്ക് ടിക്കറ്റ് ലഭിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ അവിടെ ഇടപെടുമെന്നാ, ഭാര്യയോട് ചോദിക്കുമെന്നാണ്, ഈ പ്രിയപ്പെട്ടവൻ നിനക്ക് ഭക്ഷണം തന്നിരുന്നോ? ഈ പ്രിയപ്പെട്ടവൻ നിന്നോട് എങ്ങനെയായിരുന്നു? നല്ല സ്വഭാവത്തിലാ ായിരുന്നോ? നീ സുഖമില്ലാതെ കിടന്നപ്പോ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നോ? നിനക്കൊരു സങ്കടം വരുമ്പോ സാരമില്ല മോളെ, കരയണ്ട മോളെ, സങ്കടപ്പെടല്ല മോളെ എന്ന് പറഞ്ഞിട്ട് നിനക്ക് തലോടി തന്നിരുന്നോ? നീ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് നിനക്ക് സമാധാനം തന്നിരുന്നോ? ഒരു പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിൽ വെച്ച് പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനെ ഭാര്യയുടെ സമ്മതമില്ലാതെ, ഭാര്യയുടെ പൊരുത്തമില്ലാതെ അല്ലാഹുവിന്റെ ലോകത്തിനെന്ന് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, വൽതഫഹും ബി അഹ്ലിഹി, വൽതഫഹും ബി അഹ്ലിഹി, നിങ്ങൾ അഹ്ലികാരോട് നിങ്ങൾ നല്ല സ്വഭാവത്തിലാവുക, നിങ്ങളെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുക.
ഒരു ഭർത്താവിന്റെ കടമയാണ്, ഒരു ഭർത്താവിന്റെ കടമയാണ്, സ്വാലിഹായ ഭർത്താവിന്റെ കടമയാണെന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാം, നിങ്ങൾ അവർക്കുള്ള ഒരു വസ്ത്രമാണ്, അവർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്. ഒരു പാലട്ട അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. ഭാര്യമാരെ മാത്രം കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ. സ്വർഗത്തിലെ ഭാര്യ, നല്ല ഭാര്യ, വീടിന്റെ വിളക്ക്, വീടിന്റെ ലൈറ്റ്, വീടിന്റെ ട്യൂബ്, വീടിന്റെ ബൾബ്, അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഈ വീടിന്റെ ലൈറ്റ് എന്താ പുരുഷന്മാർ കൈകൂടെ, വീടിന്റെ ബൾബ് എന്താ പുരുഷന്മാർ കൈകൂടെ? ആവാ, വീടിന്റെ ബൾബ് യഥാർത്ഥത്തിൽ പുരുഷന്മാർ തന്നെയാണ് അല്ലേ? താങ്കളൊന്നും പറയത്തല്ലേ, വീടിന്റെ പ്രകാശം യഥാർത്ഥത്തിൽ പുരുഷന്മാർ തന്നെയാണ് അല്ലേ? സഹോദരിമാരെ സമ്മതിക്കൂല, ഓരോട് നമ്മൾ ചോദിച്ചിട്ടില്ല, പുരുഷന്മാരുടെ ചോദിച്ചത് അല്ലേ. വീടിന്റെ പ്രകാശം യഥാർത്ഥത്തിൽ ആരെ? പുരുഷന്മാരാണ്. അപ്പൊ സഹോദരിമാരോ? സഹോദരിമാരും പ്രകാശമാണ്, സഹോദരിമാരും വീടിന്റെ വിളക്കാണ്, രണ്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയല്ല, അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങള് ഭാര്യമാര് ഭർത്താക്കന്മാരുടെ വസ്ത്രമാണ്, ഭർത്താക്കന്മാര് ഭാര്യമാരുടെ വസ്ത്രവുമാണ്. അതെങ്ങനെയാ? ഭർത്താക്കന്മാര് വേറെ വസ്ത്രം, ഭാര്യമാർക്ക് വേറെ വസ്ത്രമല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഒരു പ്രിയപ്പെട്ട ഭർത്താവിന് സമാധാനം കൊടുക്കേണ്ടത് ഭാര്യയാണ്, ഒരു ഭാര്യക്ക് സമാധാനം കൊടുക്കേണ്ടത് ആരാണ്? അത് ഭർത്താക്കന്മാരാണ്. ഭാര്യക്ക് സമാധാനം കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. ഭർത്താക്കന്മാര് സമാധാനം കൊടുക്കണം, ഇല്ലെങ്കിലാണ് അവരെ സമാധാനമുള്ളിടത്തേക്ക് തിരിയ. അപ്പൊ പിന്നെ നമ്മള് അഹോരണ്ടിക്കാരുണ്ടാവില്ല. ഭാര്യക്ക് കൊടുക്കേണ്ട സ്ഥാനവും ഭാര്യക്ക് കൊടുക്കേണ്ട ബഹുമാനവും ഭർത്താക്കന്മാരെ കൊടുത്തിരിക്കണം, അത് നിർബന്ധമാണ്. അതുകൊണ്ടാണല്ലോ മറ്റൊരു ഹദീസ് നിങ്ങൾ നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമന്മാരാ, നിങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമന്മാരാണ് ഖിയാറുക്കും ലിഅഹ്ലിഹി, ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. അറിവിനിലാവ് കുടുംബസമേതം കേൾക്കുന്നവരുണ്ടാവും, ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ടാവും, ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. ആ അങ്ങനെ തന്നെ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം തരട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ റാഹത്തും സന്തോഷം നൽകട്ടെ. ഭാര്യ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തന്ന ഒരു നിഅമത്ത്. ഭാര്യമാർക്ക് ഇങ്ങനെ കേറുന്നുണ്ടാവും ഇപ്പൊ അങ്ങനെ കേടെ. അൽഹംദുലില്ലാ, ഭാര്യ എന്നുള്ളത് നമ്മുടെ പെണ്ണ്, അള്ളാഹു നമുക്ക് തന്ന നിഅമത്താണ്. ദുനിയാവിലെ ഏറ്റവും വലിയ ചരക്കാണ് പെണ്ണ് എന്നുള്ളത്, പക്ഷെ അത് സ്വലാഹ്യത്തുള്ള പെണ്ണായിരിക്കണം എന്നുള്ളത്. അപ്പൊ ആ ഭാര്യക്ക് നിങ്ങൾ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുമ്പോഴാണ് ഒരു സ്വാഹായി ഭർത്താവായി നിങ്ങൾ മാറുന്നത്. അന്നമിൻ വാജിബാത്തി റജുലി, ഒരു ഭർത്താവിന്റെ നിബന്ധനകൾ, അവനക്ക് ഭാര്യയുടെ പേരിൽ നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അയ്യുക്കുറമ സൗജത്തുഹു, അവന്റെ ഭാര്യയെ അവൻ ബഹുമാനിച്ചു കൊള്ളണം, അവന്റെ ഭാര്യയെ അവൻ ആദരിച്ചു കൊള്ളണം. കാരണം എന്താണ്? ഒരുപാട് ഒരുപാട് സിർറുകൾ, രഹസ്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാര്യമാരുടെ കടപ്പാടുകൾ നമ്മൾ പറഞ്ഞുവല്ലോ, ഇനി ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്. ഭർത്താക്കന്മാരെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് പറയുന്നതല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ ഭർത്താക്കന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മദീനയിൽ മസ്ജിദുൻ നബിയിലെ സ്വഹാബത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, രണ്ട് വിഭാഗം ആളുകളെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ ഒത്തുപോതെ ഉപദേശിക്കുന്ന സ്വഹാബ, രണ്ട് വിഭാഗം ആളുകൾ, അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യണം.
രണ്ട് വിഭാഗം ആളുകളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് സ്വഹാബ. കാരണം അള്ളാഹുവിന്റെ ലോകത്ത് വെച്ച് മാലാകമാരെ അവിടെ വെച്ച് പിടികൂടാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്. അള്ളാഹുമ്മ ഇന്നി, അള്ളാഹുവിനെ സത്യം ചെയ്ത് മുത്തുനബി പറയാണ്, ഇന്നി ഉഹരിജു ഹഖൽ ളഈഫൈനി, ആ രണ്ട് ബലഹീനരായ രണ്ട് വിഭാഗത്തെ കുറിച്ച് നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്നാണ്. ആ രണ്ട് വിഭാഗത്തെ നിങ്ങൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ആ രണ്ട് വിഭാഗത്തെ നിങ്ങൾ ആദരിച്ചു കഴിഞ്ഞാൽ, ആ രണ്ട് വിഭാഗത്തെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആ രണ്ട് വിഭാഗത്തിന് കൊടുക്കേണ്ടതെല്ലാം നിങ്ങളെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പരലോകത്തിന് നിങ്ങൾക്ക് ഉന്നതമായ വിജയമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സ്വഹാബത്തെ ചോദിച്ചു, ഏതാണ് നബിയേ ആ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണ്? ആരംഭ റസൂലുള്ള പറയുകയാണ്, അതിൽ നിന്ന് ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? യതീമാണ് സ്വഹാബ, യതീമാണ് സ്വഹാബ. യതീമിനെ നിങ്ങൾ നല്ലതുപോലെ നോക്കണം സ്വഹാബ, യതീമിനെ നിങ്ങൾ നല്ലതുപോലെ നോക്കണം സ്വഹാബ. പാവപ്പെട്ട യതീമായ പൊന്നുമോനെ, പൊന്നുമോളെ, യതീമക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം സ്വഹാബ. യതീമായി വളരുന്ന മക്കളെ നല്ലതുപോലെ സ്വന്തം മക്കളെ പോലെ നിങ്ങൾ നോക്കണേ സ്വഹാബ. ഞാനും എന്റെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യതീമക്കളെ പരിപാലിക്കുന്നവനാരാണ്? അവനും ഞാനും അള്ളാഹുവിന്റെ പരലോകത്തെ വിരലുകളെ പോലെയാണ്. രണ്ട് വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, യതീമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ, യതീമക്കളെ പോറ്റുന്നവരെ, യതീമക്കൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരെ, യതീമക്കൾക്ക് വേണ്ടി കഠിനാദാനം നടത്തുന്നവരെ, ഞാനും അവരും ഈ രണ്ട് വിരലുകൾ എങ്ങനെയാണോ ചേർന്ന് നിൽക്കുന്നത്, അതുപോലെയാണ് പരലോകത്ത് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്രയോ യതീംഖാനകൾ നമ്മുടെ പരിസരത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, എത്രയോ യതീമക്കൾ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടല്ലോ. ആ യതീമക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും സ്വന്തം മക്കളെ പോറ്റുന്നത് പോലെ യതീമായ പൊന്നുമോനെ, പൊന്നുമോനെ പോറ്റാ. ആരാണോ മനസ്സ് കാണിക്കുന്നത്, ആ മനസ്സിന് അല്ലാഹു വലിയ സുഗന്ധം കൊടുക്കും, മറന്നു പോവണ്ട. യതീമക്കളുടെ വിവാഹം വരുമ്പോ ആ യതീമായ പൊന്നുമോനെ ഉമ്മയാവേണ്ടത് നിങ്ങളാണ് പെങ്ങളെ, ആ യതീമായ പൊന്നുമോനെ വാപ്പയാവേണ്ടത് നിങ്ങളാണ് ചെറുപ്പക്കാരാ. ഒരു നാട്ടിൽ യതീമായ പൊന്നുമോനോ പൊന്നുമോളോ ഉണ്ട് എന്നറിഞ്ഞ നിങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോ അവരെങ്ങാനോ പട്ടിണി കിടന്ന, ദുനിയാവും ആഹ്റവും നമുക്ക് നഷ്ടമാണ്, മറന്നു പോവണ്ട. ദുനിയാവും ആഹ്റവും നമുക്ക് നഷ്ടമാണ്, അല്ലാഹു നമ്മെ പരീക്ഷിക്കുമെന്നാണ്. അതല്ലേ മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനല്ലേ മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം? യഅ്ഖൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസഫ് വരവായി, യഅ്ഖൂബ് നബിക്ക് പ്രിയമുള്ള മകനാ യൂസഫ് വരവായി. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ, കുടുംബ ജീവിതം കഴിഞ്ഞിട്ട് ഇൻഷാഅല്ലാഹ് നമ്മൾ അറിവിൻ നിലാവിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുഞ്ഞുനാളിൽ നഷ്ടപ്പെട്ട കാരണം കൊണ്ട് എത്രയോ എത്രയോ കണ്ണീരൊഴുക്കിയില്ലേ മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? അത് എന്തുകൊണ്ടാണെന്നറിയോ ചെറുപ്പക്കാരാ?
യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസലാം തന്റെ കുടുംബവും ഒരിക്ക വീട്ടിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ യതീമായ ഒരു പൊന്നുമോൻ ആ മതിലിന്റെ അപ്പുറത്തുണ്ടായിരുന്നു. യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ വല്ലാത്തൊരു സുഗന്ധം അയൽപ്പക്കത്തുള്ള മതിലിന്റെ അപ്പുറത്തേക്ക് ആ ഗന്ധമടിക്കുകയാണ്. അവിടെ ഒരു യതീമായ പൊന്നുമോനുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. ആ യതീമായ പൊന്നുമോന്റെ മൂക്കിലേക്ക് ആ വാസന അടിച്ച സമയത്ത് അല്ലാഹുവേ ആ പൊന്നുമോന്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്, എന്റെ ഉമ്മയുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഭക്ഷണം ലഭിക്കുമായിരുന്നുവല്ല അല്ലാഹ്, എന്റെ വാപ്പേനെ കൊണ്ടായിരുന്നുവെങ്കില്, എന്നെ പുന്നാര ഉമ്മ എന്നെ പ്രസവിച്ച എന്നെ മുലപ്പാല് പാലുകൾ തന്ന് താരാട്ട് പാട്ട് പാടി ഉറക്കിയ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട സങ്കടങ്ങളും വിഷമങ്ങളും കണ്ണീരുകളും സന്തോഷങ്ങളാക്കിയ പുന്നാര ഉമ്മ, ആ ഉമ്മ എന്റെ കൂടെയുണ്ടെങ്കിലേ എനിക്ക് ആവശ്യമായ ഭക്ഷണം ലഭിച്ചിരുന്നുവല്ലോ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട വാപ്പ, ആ വാപ്പ അനുഭവിച്ച വെയിലിന്റെ തണലാണ് ഞാൻ കൊള്ളുന്നതല്ല, ആ വാപ്പ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് എത്രയാ, ആ വാപ്പ എനിക്ക് വേണ്ടി സങ്കടപ്പെട്ടത് എത്രയാ, ആ വാപ്പ എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയത് എത്രയാ. പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട വാപ്പയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? എല്ലാ ഭാഗത്തും ലോക്ക്ഡൗൺ ആണ്, എല്ലാ ഭാഗത്തും പ്രതിസന്ധിയാണ്, പ്രയാസങ്ങളാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇവിടെയുള്ളവർ അങ്ങോട്ടും അവിടെ നിന്നും ഇങ്ങോട്ടും പോരാൻ കഴിയാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും വിശ്രമിക്കാതെ ജോലിക്ക് പോകുന്ന പ്രവാസിയായ വാപ്പയെ മറക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ? നിന്റെ വിശപ്പടക്കാനാണ് മോനെ, നിന്റെ പഠനത്തിനാണ് മോനെ, നിന്റെ സുഖജീവിതത്തിനാണ് മോനെ, നിന്റെ കുടുംബത്തിൽ പട്ടിണി കിടക്കാൻ പാടില്ല, നീ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് നിന്റെ പ്രിയപ്പെട്ട വാപ്പം ആ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നത് എത്രയാണ്? ആ വാപ്പ എന്ന തണൽ നമുക്ക് മറക്കാൻ പറ്റുമോ? ആ വാപ്പക്ക് പ്രായമാകുമ്പോ നമുക്ക് വാപ്പ കളിക്കാരനായില്ലേ? നമുക്ക് വാപ്പ കൂട്ടുകാരനെ പോലെ കൊണ്ടു നടന്നിരുന്ന പ്രിയപ്പെട്ട വാപ്പ, കൂട്ടുകാർക്ക് വേണ്ടി വാപ്പയുടെ സ്ഥാനം മാറ്റിവെക്കുന്ന മക്കളില്ലേ? ഉപ്പയെ അനുസരിക്കാതെ ഉമ്മയെ അനുസരിക്കാതെ ഉമ്മാക്കും വാപ്പാക്കും വില കൊടുക്കാതെ കൂട്ടുകാർക്ക് വില കൊടുത്തുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് വേണ്ടി വാപ്പ കഷ്ടപ്പെടുന്നത് മനസ്സിലാക്കണം മക്കളെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ, അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കല്ലാ നീ ആഫിയത്ത് കൊടുക്കണമല്ലാ, നീ ദീർഘായുസ് കൊടുക്കണമല്ലാ, നീ ആഫിയത്തിനെ കൊടുക്കണേ നാഥാ. ഒരു പ്രിയപ്പെട്ട കുടുംബം എന്നോട് സങ്കടം പറഞ്ഞതാണ്. അറിവിന്ദിലാവിലേക്ക് നൂറുകണക്കിന് ആളുകൾ സങ്കടങ്ങൾ പറയാറുണ്ട്, എത്രയോ ആളുകൾ കണ്ണീരുകൾ ഒഴിക്കാറുണ്ട്, എത്രയോ ആളുകൾ വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാറുണ്ട്. കാരണം എന്തെന്നറിയോ? ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളല്ലേ ആമീൻ പറയുന്നത്? എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ആയിരങ്ങൾ നിറകണ്ണുകളോട് ആമീൻ പറയുന്ന അറിവിന്ദിലാവിന്റെ മജ്ലിസിലേക്ക്, ഉസ്താദേ ഞങ്ങളൊരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ, ആ വിഷമമെല്ലാം പറഞ്ഞുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്യുമല്ലോ, അത് ജീവിതത്തിൽ വലിയ സമാധാനമാണ്, അത് ജീവിതത്തിന്റെ വലിയ സമാധാനമാണ്. ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് ഉസ്താദേ, ഞങ്ങൾക്ക് ആകെ ഒരു പൊന്നുമോനുള്ള ഉസ്താദ്, ഞങ്ങൾക്ക് ആകെ ഒരു പൊന്നുമോനുള്ള ഉസ്താദ്, ഞങ്ങൾക്ക് ആകെ ഒരു പൊന്നുമോനുള്ളോ. ആ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് പോയി. അവനെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് വളർത്തിയിട്ടുള്ളത്. അവനക്ക് വേണ്ടിയാണ് ഞങ്ങൾ മുഴുവൻ ആളുകളും ജീവിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട ഉസ്താദ്, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു പോയി ഉസ്താദ്. അല്ലാഹുവേ ഇന്ന് ഞാനും എൻ്റെ പൊന്നുമോനും മാത്രമേ വീട്ടിലുള്ളൂ. എൻ്റെ പൊന്നുമോന് വേണ്ടി
അല്ലേ എന്റെ ഭർത്താവ് പ്രവാസ ലോകത്ത് പോയത്, കഷ്ടപ്പെട്ടതും സങ്കടങ്ങൾ സഹിച്ചതോ? ഇന്ന് എന്റെ പൊന്നുമോൻ എന്നെ പോലും അനുസരിക്കുന്നില്ല, രാത്രി സമയത്ത് മോനും വീട് വിട്ടിറങ്ങുകയാണ്. ഒരു സങ്കടം എത്രയാണ് കുടുംബങ്ങൾ വിളിച്ചു പറയുന്നത്. അല്ലാഹുവേ, ആ മക്കളെയൊക്കെ നീ നന്നാക്കി കൊടുക്കണം റഹ്മാനേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവ് നിലാവ് കേട്ടുകൊണ്ടിരിക്കും മക്കളെ, മാതാപിതാക്കളോടല്ല എന്റെ പ്രായമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരോട് വിനയത്തോടെ പറയുകയാണ്. ആരാണ് വാപ്പാ എന്ന സ്ഥാനം മനസ്സിലാക്കണം മോനെ, ഉപ്പയുടെ സ്ഥാനം മനസ്സിലാക്കണം മോനെ. ഉപ്പയും ഉമ്മയും കണ്ണീരൊഴിച്ചത് കൊണ്ടാണ് നീ കരയാതെ ജീവിക്കുന്നത്. ഉപ്പയും ഉമ്മയും രോഗമനുഭവിച്ചത് കൊണ്ടാണ് നീ ആരോഗ്യവാനായി ജീവിക്കുന്നത്. ഉമ്മയും വാപ്പയും പട്ടിണി കിടന്നത് കൊണ്ടാണ് മോനെ ഞാനും നിങ്ങളും ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് ജീവിക്കുന്നതെന്ന് മറന്നു പോവണ്ട. നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് മറക്കാൻ കഴിയോ? നമ്മുടെ വാപ്പ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് മറക്കാൻ കഴിയോ? ഉമ്മയധിക്കരിച്ച് നടക്കുന്ന മക്കളെ, വാപ്പയധിക്കരിച്ച് നടക്കുന്ന മക്കളെ, നമുക്കും അങ്ങനൊരു കാലം വരാനുണ്ടെന്ന് മറന്നു പോവണ്ട. അത് വിദൂരത്തല്ല മോനെ, അത് വിദൂരത്തല്ല ചെറുപ്പക്കാരാ. ഞാനും നിങ്ങളും ഒരു വാപ്പയാവേണ്ടവനാണ്. പെങ്ങളെ, നിങ്ങളൊരു ഉമ്മയാവേണ്ടവരാണ്. നിങ്ങളെ ഉമ്മയോട് എങ്ങനെയാണോ നിങ്ങൾ പെരുമാറിയത്, നിങ്ങളെ ജീവിതത്തിൽ അല്ലാഹു അനുഭവത്തിലൂടെ പാഠം തരുമെന്ന് നിങ്ങൾ മറന്നു പോവണ്ട. പ്രായമുള്ള ഉമ്മയോട് നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടോ? പ്രായമുള്ള വാപ്പയോട് നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടോ? നിങ്ങളെ മക്കളെയും അല്ലാഹു ആ രൂപത്തിൽ വളർത്തുമെന്ന് മറന്നു പോവണ്ട. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. അങ്ങനെ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, അവരെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾ യതീമായ പുണ്യമക്കളെ നല്ലതുപോലെ നിങ്ങൾ നോക്കണമെന്നാണ്. കാരണം എന്താണ്? യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കഴിക്കുമ്പോ ആ മതിലിന്റെ അപ്പുറത്തുള്ള യതീമായ പുണ്യമോനെ മനസ്സിലങ്ങനെ ചിന്ത വരികയാണ്, എനിക്കെന്റെ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കും അങ്ങനെ കഴിക്കാമായിരുന്നുവല്ലോ. ആ ഒരു വാക്ക് മാത്രമാണ്, ആ ഒരു വാക്ക് മാത്രമാണ്, ആ ഒരു വാക്ക് മാത്രമാണ് ആ യതീമായ പൊന്നുമോൻ അങ്ങ് കരഞ്ഞു പോയപ്പോ അല്ലാഹുവിന്റെ മാലാഹമാരെ കരഞ്ഞു പോയി നബിയേ, അല്ലാഹുവിന്റെ മാലാഹമാരെ കരഞ്ഞു പോയി നബിയേ. യതീമക്കൾ കരഞ്ഞാലത് മലക്കുകളുടെ ക്ഷാപം കിട്ടാൻ കാരണമാവും പെങ്ങളെ. യതീമക്കൾ കരഞ്ഞാല് മലക്കുകൾ കരയാനെ കാരണമാകും ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായിട്ട് വളർന്ന മുത്തുനബിയല്ലേ, വാപ്പ ചെറുപ്പത്തിലേ വിടവറഞ്ഞു പോയി, പ്രിയപ്പെട്ട ഉമ്മ അപവാഗി എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് കുഞ്ഞുനാളിൽ മുത്തുനബിയെ വിട്ടുപിരിഞ്ഞു പോയി. ഒരു യതീമായിട്ടല്ലേ മദീനയുടെ ആ തങ്കക്കുടം വളർന്നു വന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ സ്നേഹം അധികകാലം അനുഭവിച്ചിട്ടില്ലല്ലോ, വാപ്പയുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മുത്തുനബി പരിപൂർണമായ യതീമായിട്ടല്ലേ വളർന്നു വന്നത്. കഴിഞ്ഞു പോയ മഹാന്മാരുടെ ജീവിത ചരിത്രം അങ്ങനാണ്, പലരും യതീമായിട്ടാണ് വളർന്നു വരുന്നത്. മഹാന്മാരുടെ ജീവിത ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. അല്ലാഹുവേ, അങ്ങനെ യതീമായ പൊന്നുമോനെ കരഞ്ഞതിന്റെ കാരണം കൊണ്ടാണ് നബിയേ നിങ്ങളെ ജീവിതത്തിൽ ഞാനൊരു പരീക്ഷണം നിങ്ങളെ ജീവിതത്തിൽ ഞാൻ ഇട്ടു തന്നത് നബിയേ. ആ യതീമായ പൊന്നുമോനെ ഭക്ഷണം കഴിക്കാതെ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് നബിയേ നിങ്ങളെ ജീവിതത്തിൽ ഞാനൊരു പരീക്ഷണം ഇട്ടു തന്നതെന്ന് മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ടാണല്ലോ തന്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന പ്രിയപ്പെട്ട സുന്ദരനായ പൊന്നുമോനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടുകൊണ്ട് വർഷങ്ങളല്ലേ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കരഞ്ഞത്. കരഞ്ഞു കരഞ്ഞ് 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 തളർന്നു പോയിട്ട് ആ രണ്ട് കണ്ണുകൾക്കിടയിലൂടെ ചാലുകൾ രൂപപ്പെട്ടിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് യതീമക്കളെ പൊന്നുപോലെ കൊണ്ടു നടക്കണം ഉമ്മത്ത്.
ഉമ്മത്തെ യതീമിനെ സഹായിക്കുന്നവരാരാ, അവരെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. യതീമിനെ സഹായിക്കുന്നവരാരാ, യതീമിനെ ഭക്ഷണം കൊടുക്കുന്നവരാരാ, യതീമിന്റെ കല്യാണം നടക്കുമ്പോ കാശ് കൊടുത്തുകൊണ്ട് സ്വർണം കൊടുത്തുകൊണ്ട് വസ്ത്രം കൊടുത്തുകൊണ്ട് സഹായിക്കുന്നവർ ആരാ, അവരെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നബിയേ, അവരെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. ഇന്നും ഒരു കുടുംബം എന്നോട് വിളിച്ചു പറഞ്ഞു, ഉസ്താദേ പേര് പറയരുത്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എത്രയോ കാലങ്ങൾ ആഗ്രഹിച്ചതാണ് ഹജ്ജും ഉംറയും ചെയ്യാൻ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഉസ്താദേ, ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണം, ഈ വർഷം ഞങ്ങൾ പോവാനിരുന്നതാണ് സാധിച്ചിട്ടില്ല. ഉസ്താദ് ദുആ ചെയ്യണേ, അറിവ് നിലാവിൽ സ്വാലിഹീങ്ങൾ ആമീൻ പറയുന്നതല്ലേ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാർ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. ആ കുടുംബം പറയുകയാണ് മാഷാ അല്ലാ, ആ കുടുംബത്തിലുള്ള ആളുകളുടെ ആഗ്രഹമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കുള്ള സ്വർണം ആ പൊന്ന്, ഒരു യതീമായ പൊന്ന് മോളുടെ വിവാഹത്തിന് എനിക്ക് കൊടുക്കണം ഉസ്താദേ. ഉസ്താദ് ദുആ ചെയ്യണേ, അതിന്റെ സമയമാകുമ്പോ ഉസ്താദിനെ ഞങ്ങൾ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇന്നും ഒരു കുടുംബം വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട് നാദാ, അവർക്ക് നീ ഖൈർ കൊടുക്കണം റഹ്മാനെ, അവരെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണം അല്ലാ. അറിവിന്ദിലാവിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ, അല്ലാഹുവേ അവർക്കെല്ലാം നീ ബറക്കത്ത് കൊടുക്കണം അല്ലാ, സന്തോഷം കൊടുക്കണം അല്ലാ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാരവും ലോകത്തോടെ വിട പറഞ്ഞപ്പോ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ പോറ്റി വളർത്തിയ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ, ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ വഫാതായ സമയത്ത് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ പൊന്നുമോളായ ഫാത്തിമ ബിബി അല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റുമ്മയായ ഫാത്തിമ ബിബി ഉണ്ടായിരുന്നു. ആ ഫാത്തിമ ബിബി എന്ന പ്രിയപ്പെട്ട മഹദി വഫാതായ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ അത് നിങ്ങളെ പോറ്റുമ്മയാണ്, നബിയേ നിങ്ങളെ പോറ്റുമ്മയാണ്, നബിയേ നിങ്ങളെ ഉമ്മ ആമിന ബിബി റളിയല്ലാഹു അൻഹാ വഫാതായതിന് ശേഷം നിങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മയാണ് നബിയേ. അതുകൊണ്ട് ആ ഉമ്മ വഫാതായിരിക്ക, ആ ഉമ്മയുടെ ഖബറിൽ നിങ്ങൾ ഇറങ്ങൂ നബിയേ, ആ ഉമ്മയെ ഇറക്കി വെക്കാനുള്ള ഖബറിൽ നിങ്ങൾ ഇറങ്ങൂ നബിയേ. ആ ഉമ്മയെ ഇറക്കി വെക്കുന്നതിന് മുമ്പ് തങ്ങളെ പരിശുദ്ധമായ ശരീരം ആ ഖബറിൽ നിന്ന് തട്ടട്ടെ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ഇറങ്ങുകയാണ്. ചുരുക്കം ചില ഖബറുകളിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഫാത്തിമ ബിൻത് അസദ് എന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിൽ ഇറങ്ങിയാൽ ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് അല്ലാഹു സ്വർഗം കൊടുക്കൂലേ ചെറുപ്പക്കാരാ. അൻത ശംസുൽ അൻത ഉമ്മു അന്നബോ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക കച്ചുയാ സൈയ خير النبي الشفاعة هب لنا في القيامة مشفقا وهلنا الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അല്ലാഹുവേ മുത്തുനബിയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാ, ആ ഹബീബായ മുത്തുനബിയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിൻത് അസദ് എന്ന മഹദിയുടെ ഖബറിൽ ഇറങ്ങുകയാണ്. എന്തിനെന്നറിയോ, യതീമായ മുത്തുനബിയെ പോറ്റി വളർത്തിയ ഉമ്മയാ
യതീമായ തങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മയാണ്, അതുകൊണ്ട് ആ ഉമ്മക്ക് കബറിൽ തങ്ങൾ ഇറങ്ങിയിട്ട് കിടന്നു കൊടുക്കണം നബിയേ. തങ്ങൾ കിടന്ന കബറല്ലേ അള്ളാഹുവിന്റെ സമാനിയത്തിന്റെ മാരാഹമാരാ കബറിൽ വരൂലല്ലോ. സ്വർഗത്തിലേക്കുള്ള ഡയറക്റ്റ് കവാടം അള്ളാഹു തുറന്നുകൊടുക്കും നബിയേ. യതീമായ സമയത്ത് തങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മയാണ് നബിയേ, അതുകൊണ്ട് യതീമിനെ വളർത്തുന്നവർക്ക് അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠത എത്രയാണ്, അള്ളാഹു നൽകുന്ന മഹത്വം എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ട് വിഭാഗം ആളുകൾ രണ്ട് വിഭാഗത്തിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് സ്വഹാബ. ഇന്നി ഉഹറിജു ഹഖല ളഈഫൈനി, അതിൽ നിന്ന് ഒരു വിഭാഗം യതീമുകളാണ്, രണ്ടാമത്തെ വിഭാഗം ആരാ? മഹാനായ ഇമാം നസാഇ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? അത് സ്ത്രീകളാണ്, അത് സഹോദരിമാരാണ്, നിങ്ങളെ ഭാര്യമാരാണ് സ്വഹാബ. ഭാര്യമാരോട് നല്ല നിലയിൽ നിങ്ങൾ പെരുമാറണേ. ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്. ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഭർത്താവിന് ഒരുപാട് കാഴ്ചപ്പാടുണ്ടാവണോ? ആ പെണ്ണ് ഏത് രൂപത്തിലാണ് വളരേണ്ടത്? ആ പെണ്ണിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണോ? ആ പെണ്ണിന്റെ വേഷം എങ്ങനെയായിരിക്കണോ? ആ പെണ്ണിന്റെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണോ? ആ പെണ്ണിന്റെ യാത്രകൾ എങ്ങനെയായിരിക്കണോ? ആ സ്വാലിഹായ പെണ്ണ് ഏത് രൂപത്തിലാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലായി വളരേണ്ടത്? ഏത് രൂപത്തിലാണെന്ന് നിയന്ത്രിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളാണ് നിങ്ങളാണ് നിങ്ങളാണ്. ഒരു പെണ്ണ് നന്നായാൽ അതിന്റെ ഉത്തരവാദി ഭർത്താവാ, ഒരു പെണ്ണ് മോശമായാൽ അതിന്റെ ഉത്തരവാദി ഭർത്താവാ. നേരെ തിരിച്ചും അങ്ങനെയാണ്, ഒരു ഭർത്താവ് നന്നാകുമ്പോ അതിന്റെ ഉത്തരവാദി പെണ്ണേ നിങ്ങളാണ്, ഒരു ഭർത്താവ് മോശമായാൽ അതിന്റെ ഉത്തരവാദിത്വവും നിങ്ങളാണ് പെങ്ങളേ. എത്രയോ ഭർത്താക്കന്മാരില്ലേ നമസ്കാരമില്ലായിരുന്നോ, നോമ്പുകളില്ലായിരുന്നോ, പള്ളികളില്ലായിരുന്നു, പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയുടെ ഉപദേശം കൊണ്ട് നന്നായ ഭർത്താക്കന്മാരില്ലേ? എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എന്റെ ഭാര്യയെ കൊണ്ടാണ് ഞാൻ നന്നായത്, ഉസ്താദേ നമസ്കരിക്കാത്ത എന്നെ നമസ്കാരം പഠിപ്പിച്ചതെന്നത് എന്റെ ഭാര്യയാണ്, പള്ളിയിൽ കയറാത്ത എന്നെ പള്ളിയിൽ പ്രവേശിച്ച് നമസ്കരിക്കാൻ പഠിപ്പിച്ചതെന്നത് എന്റെ ഭാര്യയാണ്. അങ്ങനത്തെ പെണ്ണായി മാറണം മോളെ, അങ്ങനത്തെ ഭാര്യയായി മാറണം മോളെ, അങ്ങനത്തെ ഭാര്യയായി മാറണം മോളെ. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോ ഭർത്താവിന് അനുകൂലമായി നിൽക്കുന്ന പെണ്ണാവരുത്. ഭർത്താവ് ഹറാമ് ചെയ്യുമ്പോ ആ ഭർത്താവിന് കൂട്ടി നിൽക്കുന്ന പെണ്ണായി മാറാ പാടില്ല സഹോദരിമാരെ. നേരെ തിരിച്ചും അങ്ങനെയാണ്, നേരെ തിരിച്ചും അങ്ങനെയാണ്. പ്രിയപ്പെട്ട ഭാര്യ നന്മ ചെയ്യുമ്പോ ഭാര്യക്ക് കൂട്ടു നിൽക്കുന്ന ഒരു ഭർത്താവായി മാറണം ചെറുപ്പക്കാരാ. ഭാര്യ ഹറാമ് ചെയ്യുമ്പോ, ഭാര്യ തെറ്റ് ചെയ്യുമ്പോ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ, പറയാൻ പാടില്ലാത്ത വാക്കുകൾ, അറിയായ്മയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഭാര്യമാരിൽ കണ്ട തിരുത്തേണ്ടത് പോലെ തിരുത്താൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ബോധ്യപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തഹ്രീം നമ്മ ബോധ്യപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ,
സത്യവിശ്വാസികളായ മുഴുവൻ ജനങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഓ അൻഫുസകും വ അഹ്ലീകും നാരാ, കത്തിയാളുള്ള നരകമുണ്ടല്ലോ, കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തെ തൊട്ട് നിങ്ങളെ ശരീരത്തെ നിങ്ങൾ കാത്തിരക്ഷിക്കണേ ചെറുപ്പക്കാരാ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങളെ ശരീരത്തെ നിങ്ങൾ കാത്തുരക്ഷിക്കണമെന്നാണ്. ഭയാനകമായ നരകമുണ്ടല്ലോ, മാതാപിതാക്കളെ പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയ മക്കളെ വലിച്ചെറിയുന്ന നരകമുണ്ടല്ലോ, കല്ലുകുടിയന്മാരെ, കഞ്ചാവടിക്കുന്നവരെ, വ്യഭിചാരികളെ, ഗീപത്തുകാരെ, നമീമത്തുകാരെ, ഫസാദുകാരെ, ഉമ്മയച്ച വിട്ടിയവനെ, ഭാര്യ വേദനിപ്പിച്ചവനെ, ഭർത്താവിനെ ധിക്കരിച്ച് മറ്റൊരു തന്റെ കൂടെ ഇറങ്ങിപ്പോയവളെ, ഭാര്യ വേദനിപ്പിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ, തെറ്റ് ചെയ്ത് തെറ്റിനായി മരണപ്പെട്ട ആളുകളെ, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു നൽകുന്ന നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകമില്ലേ? ജിബ്രീൽ വരെ മുത്തുനബിയോട് പറഞ്ഞില്ലേ, നബിയേ ഈ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ സിറാത്ത് മാനം കാണുമ്പോ പേടിയാണ് നബിയേ, പേടിയാണ് നബിയേ, ഈ ഭയാനകമായ പാലം കാണുമ്പോ പേടിയാണ് നബിയേ, ഈ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ പാലമുണ്ടല്ലോ, ഇത് എന്തോ ഒരു വരെ ഇരുളാണ് നബിയേ. ജിബ്രീലെ ഓരം അമ്പരം നീട്ടുണ്ട്, കത്തിയാളുള്ള നരകത്തിന്റെ ഭയാനകത കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ അമ്പരം നീട്ടില്ലേ, ജിബ്രീൽ പോലും അത്ഭുതപ്പെട്ടു പോയില്ലേ, ജിബ്രീൽ പോലും അത്ഭുതപ്പെട്ടു പോയില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരലോകത്തേക്ക് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഭയാനകമായ രംഗത്തെ കുറിച്ച് പറയുമ്പോ മുത്തുനബി പറയാണ്, ഞാൻ സ്തംഭിച്ചു പോയി സുഹാബ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി സുഹാബ, എത്രയോ വാർത്തകൾ സന്തോഷത്തോടെ സങ്കടത്തോടെ ജിബ്രീൽ എന്നോട് പറഞ്ഞതാണ്, പക്ഷേ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഭയാനകമായ രംഗ ത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ ഹൃദയമങ്ങ് പേടിച്ചുപോയി സുഹാബ. 70,000 മാലാഹമാരെ നരകത്തിന്റെ ചങ്ങലയെ വട്ടക്കണ്ണിയെ, അതിൽ നിന്ന് ഒരു ചങ്ങല, അതിൽ നിന്ന് ഒരേ ഒരു ചങ്ങലയുടെ ഭാഗത്തെ പരലോകത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ആ ഭയാനകമായ രംഗത്തെ കുറിച്ച് ജിബ്രീൽ പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞുപോയി സുഹാബ, ഞാൻ കരഞ്ഞുപോയി ഉമ്മത്തേ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണമല്ലോ, കത്തിയാളുള്ള നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണമല്ലോ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് സലാമത്ത് കൊടുക്കണമല്ലോ, ഞങ്ങളെ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കള്, മരുമക്കൾ, കൂട്ടുകുടുംബങ്ങള്, അറിവിന്നിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങള്, അല്ലാഹുവേ അവർക്കെല്ലാം സലാമത്ത് കൊടുക്കണമല്ലോ. ദുആ ചെയ്യണം ചെറുപ്പക്കാരാ, ദുആ ചെയ്യണം പെങ്ങളെ, അല്ലാഹുവിന്റെ നരകത്തെ തൊട്ട് അല്ലാഹുവിന്റെ ഹബീബ് വരെ കാവല് ചോദിച്ചതല്ലേ? ഒരു ഫർള് നമസ്കാരം കഴിഞ്ഞാല് പലർക്കും ഇന്ന് സമയമില്ലല്ലോ, ഒരു 7 തവണ ദുആ ചെയ്യാൻ മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിച്ചതല്ലേ? ഓരോ ഫർള് നമസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ നരകത്തിൽ നിന്ന് കാവല് ചോദിക്കണേ, എങ്ങനെയാണ് അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് നൽകണമല്ലാ, ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് നൽകണമല്ലാ, ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും, ആ നരകത്തിലേക്ക് അവരെ കൊണ്ടുപോയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ നരകത്തിൽ നിന്ന് നിങ്ങളെ ശരീരം നിങ്ങളെ കാത്തു രക്ഷിക്കണം, നിങ്ങളെ കാത്തു സൂക്ഷിക്കണം, നിങ്ങളെ ശരീരം അതിൽ വീണു പോവാതെ നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, കൂ അംഫുസക്കും, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ സംരക്ഷിക്കണേ, നിങ്ങളെ ശരീരം മാത്രം സംരക്ഷിച്ചാൽ പോരാ, അങ്ങനെ അങ്ങ് തടി തപ്പാൻ പറ്റൂല, അങ്ങനെ അങ്ങ് തടി മാത്രം രക്ഷപ്പെടാൻ പറ്റൂല. വഅഹ്ലീകും നാറാ,
വാഹിനേക്കും നാറാ നിങ്ങളെ പ്രിയപ്പെട്ട പാരിയുണ്ടല്ലോ, ആ പാരിയെ കൂടി നിങ്ങളെ രക്ഷപ്പെടുത്തണേ. നിങ്ങൾ മാത്രം സ്വർഗത്തിൽ കടന്നാൽ പോരല്ലോ, നിങ്ങളെ കൂടെ നിങ്ങളെ പാരി വേണേ. ചെറുപ്പക്കാരാ നിങ്ങളെ കൂടെ നിങ്ങളെ ഭർത്താവ് സ്വർഗത്തിൽ കടക്കണ്ടേ. പെങ്ങളെ നിങ്ങളെ മാത്രം സ്വർഗത്തിൽ കടന്നാൽ മതിയോ? നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നിങ്ങളെ ഭാര്യ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ പോകണ്ടേ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉണരുന്നതിന് മുമ്പേ ഉണർന്നുകൊണ്ട് അടുക്കളയെന്ന സ്വർഗത്തോട്ടത്തിൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി തന്ന ഭാര്യ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ വേണ്ടേ? ചെറുപ്പക്കാരാ നിങ്ങളെ വസ്ത്രം വലക്കി തന്ന ഭാര്യ, നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് തന്ന ഭാര്യ, നിങ്ങൾക്ക് ഒരു പ്രയാസം വരുമ്പോ കരയണ്ടയിക്കാ ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൂട്ടിനായി കുളിർ പകർന്നു തന്നിരുന്ന സമാധാനത്തിന്റെ വചനങ്ങൾ പറഞ്ഞു തന്നിരുന്ന ഭാര്യയെ നിങ്ങൾക്ക് സ്വർഗത്തിൽ വേണ്ടേ? അങ്ങനെ ഭാര്യയുടെ കൂടെ സ്വർഗത്തിൽ കിടക്കണം ചെറുപ്പക്കാരാ. നേരെ തിരിച്ചും അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കോ അംഫുസകും വഅഹ്ലീകും നാറാ. പെങ്ങളെ നിങ്ങൾ മാത്രം സ്വർഗത്തിൽ കടന്നാൽ മതിയോ മോളെ? നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച ഭർത്താക്കന്മാർ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടി സങ്കടങ്ങൾ സഹിച്ച ഭർത്താക്കന്മാരെ സ്വർഗത്തിൽ വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ട് പ്രവാസ ലോകത്തെ കഷ്ടപ്പെട്ട നിങ്ങളെ പ്രിയപ്പെട്ട ഇക്ക നിങ്ങളെ കൂടെ സ്വർഗത്തിൽ വേണ്ടേ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കൂ അംഫുസകും വഅഹ്ലീകും നാറാ. കുടുംബസമേതം നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രക്ഷപ്പെടുന്ന ഒരു കുടുംബമായിട്ട് നിങ്ങളെ കുടുംബം മാറണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ എന്ത് വേണം? ഭാര്യയും സ്വാലിഹാവണം, ഭർത്താവും സ്വാലിഹാവണം. ഭർത്താവ് സ്വാലിഹായാലാണ് ആ കുടുംബത്തിന്റെ സ്വലാഹിയത്ത് എന്നും നിലനിൽക്കുകയുള്ളു. ഇൻഷാല്ലാ ഭർത്താവിന്റെ സ്വലാഹിയത്തിനെ കുറിച്ച് ഇൻഷാല്ലാ നമ്മൾ പറയാണ്. ഇൻഷാല്ലാ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനെ. ദുആ കിജാബത്തുള്ള മജ്ലിസായിട്ട് നീ സ്വീകരിക്കണം അല്ലാ. നല്ല ഭർത്താവ് ഭാര്യയെ നല്ലതുപോലെ നോക്കിയാൽ, നിങ്ങൾ ഭാര്യയുടെ മുഖത്തേക്ക് നിങ്ങൾ സന്തോഷത്തോടെ നോക്കിയാൽ അല്ലാഹു നിങ്ങളെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കും, ഒരു സംശയവുമില്ല. അങ്ങനെയാണ് ഭർത്താക്കന്മാര് ഭാര്യയുടെ മുഖത്തേക്ക് നല്ലതുപോലെ സന്തോഷത്തോടെ നോക്കിയാൽ അല്ലാഹു നിങ്ങളിലേക്ക് സന്തോഷത്തോടെ നോക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നേരെ തിരിച്ചും അങ്ങനെയാണ്, പ്രിയപ്പെട്ട ഭാര്യമാര് ഭർത്താക്കന്മാരുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട ഭാര്യയിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്നാണ്. ഭാര്യയെ നോക്കിയാൽ അല്ലാഹു നിങ്ങൾക്ക് കരുണ തരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഒരു സ്വഹാബി വന്ന് പരാതി പറയുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്നൊരു പരാതി പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ അനുസരിക്കുന്നില്ല നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ അനുസരിക്കുന്നില്ല നബിയേ, എന്റെ ഭാര്യ എന്നോട് ദേഷ്യപ്പെടുകയാണ്, എന്റെ ഭാര്യ എന്നോട് കോപിക്കുകയാണ്, എന്നെ അനുസരിക്കാത്തൊരു സ്വഭാവം, എന്നെ അനുസരിക്കാത്ത ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെന്ന് ഒരു സ്വഹാബി വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടങ്ങൾ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പ്രിയപ്പെട്ട സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇസ്ബിർ മോനെ, നീ ക്ഷമിക്കണം മോനെ, നീ ക്ഷമിക്കുക, ആ പ്രിയപ്പെട്ട ഭാര്യയുടെ ജീവിതത്തിൽ നിനക്കുണ്ടാകുന്ന സങ്കടങ്ങളിൽ പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കണം മോനെ. മുത്തുനബി പറയുകയാണ്, ആദ്യമായിട്ട് ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്. പല ഭർത്താക്കന്മാരും പറയാറില്ലേ, എന്റെ ഭാര്യയുടെ സ്വഭാവം അങ്ങനെയാണ്, എന്റെ ഭാര്യയുടെ സ്വഭാവം മോശമാണ്, എന്റെ ഭാര്യയുടെ സ്വഭാവം അങ്ങനെയാണ് ഉസ്താദേ എന്ന് പല ഭർത്താക്കന്മാരും പറയാറില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്കൊരു പരാതി എത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇസ്ബിർ, നീ ക്ഷമിക്കണം മോനെ,
നീ ക്ഷമയുള്ളവനായി മാറണം മോനെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു നിനക്ക് തന്ന അമാനത്താണ് ഭാര്യ എന്നുള്ളത്. അല്ലാഹു നിനക്ക് തന്ന അമാനത്താണ് ഭാര്യ എന്നുള്ളത് മറന്നു പോവണ്ട. നിന്റെ ജീവിതത്തിൽ അല്ലാഹു നിനക്ക് തന്ന അമാനത്താണ് പ്രിയപ്പെട്ട ഭാര്യ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതൊരു കാത്ത് സൂക്ഷിപ്പ് അല്ലാഹു നിന്നെ ഏൽപ്പിച്ച വസ്തുവാണ് മോനെ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ച വസ്തുവാണ് മോനെ, ഒരു അമാനത്താണ്. ആ അമാനത്തിന് നീ പൊന്നുമോനെ കൊണ്ടു നടക്കണേ, ആ അമാനത്തിന് നീ കാത്ത് സൂക്ഷിക്കണം മോനെ. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ സ്വഹാബിയോട് പറയുകയാണ്, ഒരിക്കലും തന്നെ നീ അവളെ കരയിപ്പിക്കാൻ പാടില്ല. ഒരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ് നീ, കാരണം അവൾ കരയാൻ പാടില്ല. നീ കാരണം നിന്റെ ഭാര്യ കരയരുത്, നിന്റെ ഒരു സ്വഭാവത്തിന്റെ കാരണം കൊണ്ട് നിന്റെ ഭാര്യ കരയാൻ പാടില്ല, നിന്റെ ഒരു പ്രവൃത്തിയുടെ കാരണം കൊണ്ട് നിന്റെ ഭാര്യ കരയാൻ പാടില്ല. നീ ദേഷ്യപ്പെടുന്ന കാരണം കൊണ്ട് നിന്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മാനാഹമാര് പോലും നിനക്കെതിരെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമെന്നാണ്. അത് എന്തിന് വേണ്ടിയാണ്? നിന്റെ ഭാര്യ സ്വാലിഹായ ഭാര്യയാണ്, നിനക്ക് വേണ്ടിയുള്ള ഹൃദമത്തെടുക്കുന്ന ഭാര്യയാണ്. എന്നിട്ട് പോലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഭാര്യയുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാ അല്ലാഹുവിന്റെ മാനാഹമാര് പോലും അത് ഇഷ്ടപ്പെടൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ടല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്ന ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ വരികയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ വന്നപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പുഞ്ചിരിയോടെ തിരിച്ചു ചോദിക്കുകയാണ്, നീ വീട്ടിൽ നിന്നാണോ വരുന്നത്? അതെ, ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത്. നീ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നല്ലേ. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നതിന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ? അത് മറന്നുപോയോ മോനെ? അത് മറന്നുപോയോ മോനെ? നിനക്ക് ഭക്ഷണം ഒരുക്കി തന്നതിന്റെ ഭാര്യയല്ലേ? നിങ്ങളെ മക്കളെ പരിപാലിക്കുന്നതാരാ? തങ്ങളെ എന്റെ ഭാര്യയാണ്. നിങ്ങളെ ഈ വസ്ത്രം മലക്കി തരുന്നതാരാ? തങ്ങളെ എന്റെ ഭാര്യയാണ്. നിങ്ങളെ വീട്ടിൽ ഖിദ്മത്തെടുക്കുന്നവരാരാ? തങ്ങളെ എന്റെ ഭാര്യയാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നതാരാണ്? തങ്ങളെ എന്റെ ഭാര്യയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോ ഓരോ ചോദ്യം അക്കമിട്ട് ചോദിക്കുകയാണ്, മോനെ നീ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നിന്റെ ഭാര്യ നിനക്ക് ഭക്ഷണമായിട്ട് കാത്തിരിക്കാറുണ്ടോ? ഉണ്ട് തങ്ങളെ. ഞാൻ വീട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ എന്റെ ഭാര്യ ഭക്ഷണം കഴിക്കൂല. ഞാൻ വീട്ടിലെത്തിയ സമയത്താണ് എന്റെ ഭാര്യ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഈ ഹദമത്തുകളൊക്കെ നിനക്ക് തിരിച്ചു തരുന്ന ഭാര്യ എങ്ങനാണ്? 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 എങ്ങനാണ് നിനക്ക് കുറ്റം പറയാൻ മനസ്സ് വരുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഭാര്യ എന്നുള്ളത് നിന്റെ കുടുംബത്തിൽ പ്രകാശമാണ്, നിന്റെ കുടുംബത്തിന്റെ വെളിച്ചമാണ്, നിന്റെ കുടുംബത്തിന്റെ മനോഹരമാണ്, നിന്റെ കുടുംബത്തിന്റെ സൗന്ദര്യമാണ്. വെറുതെ ഭർത്താവായാൽ മാത്രം പോരല്ലോ, വെറുതെ ഒരു ഭർത്താവായാൽ മാത്രം പോരല്ലോ, നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ നീ പഠിച്ചിരിക്കണം ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെ ബഹുമാനിക്കാൻ നീ പഠിച്ചിരിക്കണം ചെറുപ്പക്കാരാ. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയാണ്, ജനങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മോശമായ സ്വഭാവത്തിന്റെ ഉടമയാരാണെന്നറിയോ? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ മോശമായ സ്വഭാവത്തിന്റെ ഉടമയാരാണെന്നറിയോ? ഭാര്യമാരെ പറ്റി കുറ്റം പറഞ്ഞു നടക്കുന്ന ഭർത്താക്കന്മാരാണ് ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഉടമകൾ എന്ന് മദീനയുടെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഭാര്യമാരെ പറ്റി കുറ്റം പറഞ്ഞു നടക്കുന്ന ഭർത്താക്കന്മാരാരാ? അവൾ അങ്ങനെയാണ്, അവൾക്ക് ഇങ്ങനെയൊക്കെ കുറവുകളുണ്ട്, അവൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇത് എന്തിനാണ് മോനെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത്? നിന്റെ പെണ്ണല്ലേ, നിന്റെ ഭാര്യയല്ലേ, നിങ്ങൾക്ക് പരിഹരിച്ചുകൂടെ? അത് കൂട്ടുകാരോടും നാട്ടുകാരോടും കുടുംബങ്ങളോടും പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീര് കുടിപ്പിക്കാൻ പാടില്ല. ഭാര്യമാരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന ഭർത്താക്കന്മാർ അവരാണ് ഏറ്റവും വലിയ മോശമായ സ്വഭാവത്തിന്റെ ഉടമയും. മദീനയുടെ ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് നേരെ തിരിച്ചും ഇങ്ങനെയാണ്. ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞു നടക്കുന്ന ഭാര്യമാരില്ലേ, ഭർത്താക്കന്മാരുടെ കുറവുകൾ പറഞ്ഞു നടക്കുന്ന ഭാര്യമാരില്ലേ, ഭർത്താക്കന്മാരുടെ മോശമായ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറഞ്ഞു നടക്കുന്ന ഭാര്യമാരില്ലേ, ഭർത്താവിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു നടക്കുന്നവരാരാ? ഭർത്താവിനെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ കുടുംബങ്ങളോടും അയൽവാസികളോടും കൂട്ടുകാരികളോടും പറഞ്ഞു നടക്കുന്ന ഭാര്യമാരുണ്ടോ? അവരും ഏറ്റവും വലിയ മോശമായ സ്വഭാവത്തിലുള്ള ഉടമകളാണെന്ന് മദീനയുടെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രിയപ്പെട്ട സ്വഹാബിയെ ഉപദേശിക്കുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ കാരണം കരയാൻ പാടില്ല. ഒരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളം അങ്ങനെയാണ്. ഭർത്താക്കന്മാരെ, നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എത്രയെന്നറിയോ? ഒരു പെണ്ണിനെ പോറ്റി വളർത്തുന്ന ഭർത്താവിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ? ആ പെണ്ണിന്റെ ശരീരത്തിലുള്ള തലയിലുള്ള മുടികളുണ്ടല്ലോ, അതിന്റെ 10,000 പ്രതിഫലമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുകയാണ്. ഒരു പെണ്ണിന്റെ തലയിൽ എണ്ണിയാലൊടുങ്ങാത്ത മുടികളുണ്ടല്ലോ, ഒരു പെണ്ണിന്റെ തലയിൽ മനോഹരമായൊരു കൊണ്ട് നടക്കുന്ന തലയിൽ കൊണ്ട് നടക്കുന്ന മുടികളുണ്ടല്ലോ, എത്ര എണ്ണിയാലും തീരാത്ത എത്രയോ വലിയ മുടികളല്ലേ. ആ മുടിക്കുത്തിന്റെ പ്രതിഫലം അനുസരിച്ച് പെണ്ണിന് വേണ്ടി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, പെണ്ണിന് വേണ്ടി ജോലിയെടുത്ത് ഭാര്യയെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് അല്ലാഹു അതിൻ്റെ പ്രതിഫലം കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. ഒരു നല്ല ഭർത്താവായി മാറണം നമ്മൾ, ഒരു നല്ല പ്രകാശമുള്ള ഭർത്താവായി മാറണം നമ്മൾ. എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണം നാഥാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ റാഹത്ത് നൽകണമല്ലാ. ഒരു പ്രകാശമുള്ള ഭാര്യയും ഭർത്താവുമായി നല്ലൊരു കുടുംബമായിട്ട് നമ്മൾ ജീവിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലാ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലാ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിലെ നോഹുകൾ എല്ലാം കാണുന്ന ഫർദാനേ, ധന്നങ്ങൾ തേർത്ത് സലാമത്തേകേണം ഹന്നാനേ, ദുഃഖത്തിൽ മാറാല നീ കിടേണേ സുബഹനേ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോഹുകൾ എല്ലാം കാണും ഫർദാനേ, ദണ്ണങ്ങൾ തേർത്ത് സലാമത്തേകേണം ഹന്നാനേ, ദുഃഖത്തിൽ മാറാല തീർത്തിടേണേ സുബഹനേ, ദണ്ണങ്ങൾ തേർത്ത് സലാമത്തേകേണം ഹന്നാനേ, ദുഃഖത്തിൽ മാറാല നീക്കിടേണേ സുബഹനേ.
അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആയിട്ട് കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നല്ല ഭർത്താവ് രണ്ടാം ഭാഗം ഇൻഷാ അല്ലാഹ് അറിവിന്നിലാവിന്റെ 35-ാമത്തെ സദസ്സിലൂടെ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസ് ആയിട്ട് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ധാരാളം ആളുകള് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ.